ചരിത്രത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ബി സി ആറാം നൂറ്റാണ്ടിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറുപത്തിനാലോളം ചിന്താധാരകൾ ഉയർന്നു വന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൈനയിൽ ഇറാനിൽ ഗ്രീസിൽ ഒക്കെ തന്നെ പുതിയ ചിന്താ പദ്ധതികൾ ഉയർന്നു വന്നു ഇന്ത്യയിൽ ഉയർന്നു വന്ന ചിന്താ പദ്ധതികളിൽ സ്കൂൾ ഓഫ് തോട്ടിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായിരുന്നു ജൈനമതവും ബുദ്ധമതവും ഈ ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചുമാണ് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിളിനെക്കുറിച്ചും ജൈൻ പ്രിൻസിപ്പിളിനെക്കുറിച്ചുമാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിയോണ്ട് വേർഡിലി പ്ലഷേഴ്സ് ലൗകികസുഖങ്ങൾക്കും അപ്പുറം ആദ്യം മഹാവീരനെക്കുറിച്ച് ദ മെസ്സേജ് ഓഫ് മഹാവീര മഹാവീരൻ്റെ സന്ദേശം ജൈനമതത്തിൽ ഇരുപത്തിനാല് ആചാര്യന്മാരാണ് ഉള്ളത് ജൈനമത ആചാര്യന്മാരെ തീർത്ഥങ്കരന്മാർ എന്നാണ് വിളിക്കുന്നത് തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദോസ് ഹൂ ഗൈഡ് മെൻ ആൻഡ് വിമെൻ അക്രോസ് ദ റിവർ ഓഫ് എക്സിസ്റ്റൻസ് ജീവിത നദി മുറിച്ചു കിടക്കാൻ സഹായിക്കുന്ന ആചാര്യന്മാർ എന്നാണ് അർത്ഥം ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിൽ ഫസ്റ്റ് വൺവേഴ്സ് ഋഷഭനാഥ ഓർ ആദിനാഥ 23rd തേർഡ് തീർത്ഥങ്കര വേഴ്സ് പാർശ്വനാഥ് മഹാവീര വാസ്ത ലാസ്റ്റ് എമംഗ് ദ തീർത്ഥം ഓഫ് ജൈനിസം മഹാവീരൻ്റെ സന്ദേശം ജൈനമതം പറയുന്നത് ദ എൻറ്റയർ വേൾഡ് ഈസ് അനിമേറ്റഡ് ഈവൻ സ്റ്റോൺസ് റോക്സ് പ്ലാൻസ് എവറി എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നാണ് ജൈനമതത്തിൻ്റെ അടിസ്ഥാനം അതാണ് കംപ്ലീറ്റ് നോൺ വയലൻസ് ജൈനിസം എംഫസൈസ്ഡ്

ദ സൈക്കിൾ ഓഫ് ബേർട്സ് ആൻഡ് റീബർത്ത്സ് ഈസ് ഷേപ്പ് ത്രൂ കർമ്മ അസറ്റിസിസം ആൻഡ് പെനൻസ് ആ റിക്വൈറ്റ് ഫ്രീ വൺ സെൽഫ് ഫ്രം ദ സൈക്കിൾ ഓഫ് കർമ്മ ജൈനമതം കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഗിവ്സ് മച്ച് ഇമ്പോർട്ടൻസ് ടു കർമ്മ ഓർ ആക്ഷൻ ഇറ്റ്സ് ഫിലോസഫി സെയ്സ് ദ സൈക്കിൾ ഓഫ് ബേസ് ആൻഡ് റീബർത്ത്സ് ഈസ് ഷേഫ് ത്രൂ കർമ്മ ഇപ്പം ജനന ചക്രത്തിൻ്റെ പുനർജന്മ പുനർജന്മചക്രത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ കർമ്മത്തിലൂടെയാണ് എന്നാണ് ജൈനമതം പറയുന്നത് അസറ്റിസിസം ആൻഡ് പെനൻസ് ആർ റിക്വൈറ്റ് ടു ഫ്രീ വൺസെൽഫ് ഫ്രം ദ സൈക്കിൾ ഓഫ് കർമ്മ അപ്പം കർമ്മത്തിൻ്റെ ചക്രത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ അസെറ്റിസിസം അസെറ്റിസിസം എന്നാൽ സന്യാസം എന്നാണ് അതുപോലെ തന്നെ പെനൻസ് പെനൻസിന് വ്രതം എന്നർത്ഥമുണ്ട് തപസ് എന്നർത്ഥമുണ്ട് ഇവിടെ വ്രതം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അസറ്റിസിസം ആൻഡ് പെനൻസ് ആ ടു ഫ്രീ വൺ സെൽഫ് ഫ്രം ദ സൈക്കിൾ ഓഫ് കർമ്മ അപ്പോൾ കർമ്മത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ സന്യാസവും വ്രതവും അനിവാര്യമാണ് മൊണാസ്റ്റിക് ലൈഫ് ഈസ് എ നെസസറി കണ്ടീഷൻ ഓഫ് സാൽവേഷൻ മൊണാസ്റ്റിക് ലൈഫ് ഈ സന്യാസ ജീവിതം വളരെ പ്രധാനമാണ് മോക്ഷപ്രാപ്തിക്ക് എന്ന് ജൈനമതം പറയുന്നു ഫൈവ് ഗ്രേറ്റ് വോവ്സ് ഓഫ് ജൈനിസം നോൺ വയലൻസ് കൊല്ലരുത് ട്രൂത്ത്സ് കള്ളം പറയരുത് നോൺ സ്റ്റീലിംഗ് മോഷ്ടിക്കരുത് സെലിബസി ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക നോൺ പൊസഷൻ സ്വത്ത് കൈവശം വയ്ക്കരുത് സ്പ്രെഡ് ഓഫ് ജൈനിസം ജൈനമതത്തിൻ്റെ വ്യാപനം ഗ്രാജുവലി ജൈനിസം സ്പ്രെഡ് മെനി പാർട്സ് ഓഫ് ഇന്ത്യ

ധാരാളം ജൈന സാഹിത്യ കൃതികൾ രചിക്കപ്പെടുക രചിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കലയ്ക്കും ശില്പകലയ്ക്കും ജൈനമതം മഹത്തായ സംഭാവനയാണ് നൽകിയത് മൈസൂറിലെ ശ്രാവണ ബെൽഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമ എല്ലോറയിലെ ജൈന കേവ്സ് അതുപോലെ തന്നെ രാജസ്ഥാനിലെ ദിൽവാര ജൈൻ ടെമ്പിൾ ഇതൊക്കെ ജൈനകലയുടെ മഹത്തായ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് ബുദ്ധമതത്തെപ്പറ്റി ചർച്ച ചെയ്യാം ഹേവിയോഗ്രാഫി ഈസ് എ ബയോഗ്രഫി ഓഫ് സെയിൻറ്റ് ഓർ റിലീജിയസ് ലീഡർ ഹേവിയോഗ്രാഫിസ് ഓഫൺ പ്രൈസ് ദ സെയിൻസ് അച്ചീവ്മെൻറ്റ്സ് ദ ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ടെല്ലസ് എബൗട്ട് ദ ബിലീവ്സ് ഓഫ് ദ ഫോളോവേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രഡീഷൻ ഒരു വിശുദ്ധൻ്റെയോ മത നേതാവിൻ്റെയോ ജീവചരിത്രമാണ് ഹേഗിയോഗ്രാഫി അഥവാ പുണ്യാത്മചരിത്രം ഹേഗ്യോഗ്രാഫികൾ മിക്കപ്പോഴും വിശുദ്ധരുടെ നേട്ടങ്ങളെ സ്തുതിക്കുന്നു ഒരു പ്രത്യേക പാരമ്പര്യത്തിൻ്റെ അനുയായികളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മോട് പറയുന്നതിനാൽ അവ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ദ ബുദ്ധ ആൻഡ് ദ ക്വസ്റ്റ് ഫോർ എൻലൈറ്റൻമെൻറ്റ്സ് ബുദ്ധനും ജ്ഞാനോദയത്തെ പറ്റിയുള്ള അന്വേഷണവും ശ്രീ ബുദ്ധൻ്റെ ജീവിതത്തിനും ദർശനത്തിനും ഹിമകടത്തിൻ്റെ ശുദ്ധിയും കൊടുങ്കാറ്റിൻ്റെ ശക്തിയും ദ ബുദ്ധ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഓഫ് ദ ടൈം ഓവർ ദ സെഞ്ചുറീസ് ഹിസ് മെസ്സേജ് സ്പ്രെഡ് അക്രോസ് ദ ഇന്ത്യൻ സബ് ആൻഡ് കോണ്ടിനോണ്ട്സ് ദ ടീച്ചിങ്സ് ഓഫ് ദ ബുദ്ധ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദ കൺട്രീസ് ലൈക്ക് ചൈന കൊറിയ ജപ്പാൻ ശ്രീലങ്ക മ്യാൻമാർ തായ്ലൻഡ് ആൻഡ് ഇൻഡോനേഷ്യ എഡ്വിൻ ആർനോഡ്സ് ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് ആൻഡ് ജേർണലിസ്റ്റ് കോഡ്ഹിം ദ ലൈറ്റ് ഓഫ് ഏഷ്യ ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും മഹാന്മാരായ വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീബത്തൻ അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് ദ റിയൽ നെയിം ഓഫ് ദ ബുദ്ധ വോസ് സിദ്ധാർത്ഥ

അദ്ദേഹത്തിൻ്റെ ചെറീട്ടറുമായിട്ട് അദ്ദേഹം നഗരത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതായിരുന്നു ആദ്യം ഒരു വൃദ്ധനെ കാണുന്നു ദെൻ ഹി സോ എ സിക്ക് മാൻ ആൻഡ് എ ഡെഡ് ബോഡി ആൻഡ് വൺസ് ഹി റിയലൈസ് ദാറ്റ് ദ ഡി കെ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി വാസ് ഇൻ വിറ്റബിൾ വണ്ടി ഹി പെസേഡ് ഹിസ് ചെറിയട്ടർ ടു ടേക്ക് ഹിം ഇൻ ടു ദ സിറ്റി ഹിസ് ഫസ്റ്റ് ജേണി ഇൻ ടു ദി ഔട്ട് സൈഡ് വേൾഡ് വാസ് ട്രോമാറ്റിക് ഹി വാസ് ഡീപ്ലി ആംഗ്വിഷ്ഡ് വെൻ ഹി സോ അനോൾഡ് മാൻ എ സിക് മാൻ ആൻഡ് എ ഡെഡ് ബോഡി അറ്റ് വൺസ് ഹി റിയലൈസ് ദാറ്റ് ദ ഡി കെ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി വാസ് ഇനവിറ്റബിൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ സിദ്ധാർത്ഥൻ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പിളരുന്നതായിരുന്നു സിദ്ധാർത്ഥ ഓൾസോ സോ എ മെൻറ്റിക്കൻസ് ഹു ഹാഡ് കം ടു ടേംസ് വിത്സ് ഓൾഡ് ഏജ് ഡിസീസ് ആൻഡ് ഡെത്സ് ആൻഡ് ഫൗണ്ട് പീസ് സീങ് ദിസ് ദി ദിയങ് സിദ്ധാർത്ഥ ഡിസൈഡഡ് ദറ്റ് ഹീ ടു വുഡ് അഡോപ്റ്റ് ദ സെയിം പാത്സ് ആ സന്യാസിയെ കാണുന്നതോടുകൂടി എല്ലാം ത്യജിച്ച ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ച ആ സന്യാസിയെ കാണുന്നതോടുകൂടി ആ സന്യാസിയുടെ പാത പിന്തുടരാൻ അദ്ദേഹം സിദ്ധാർത്ഥൻ തീരുമാനിക്കുന്നു ഒരു രാത്രിയിൽ കൊട്ടാരം ഉപേക്ഷിച്ച് അദ്ദേഹം യാത്രയായുകയാണ് ഹി സെറ്റ് സെറ്റൗട്ട്സ് ഇൻ സെർച്ച് ഓഫ് ഹിസ് ഓൺ ട്രൂത്ത്സ് ആൻഡ് ഫൈനലി ഹി അറ്റൈൻസ് എൻലൈറ്റൻമെൻറ്റ്സ് ആഫ്റ്റർ ദിസ് ഹി കെയിം ടു ബി ഡോൺ ആസ് ദ ബുദ്ധ ദ എൻലൈറ്റൻസ് വൺ ഫോർ ദീസ് ലൈഫ് ദ ബുദ്ധ ടോർഡ് ധമ്മ ഓർ ദ പാത് ഓഫ് റൈറ്റസ് ലിവിംഗ് ടീച്ചിങ് ഓഫ് ദ ബുദ്ധ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ ബുദ്ധൻ്റെ ഉപദേശങ്ങളെ പറ്റി നാം മനസ്സിലാക്കുന്ന സ്രോതസ് സൂത്തപീടക പോലെയുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ശ്രീ ബുദ്ധ ട്രൈ ടു കൺവിൻസ് പീപ്പിൾ ത്രൂ റീസൺ ആൻഡ് പ്രിസേഷൻ റാദർ ദാൻ ത്രൂ ഡിസ്പ്ലേസ് അറ്റ് സൂപ്പർനാച്ചുറൽ പവേഴ്സ് ആ ബുദ്ധമത കഥകളിൽ ബുദ്ധൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് എങ്കിൽ എങ്കിൽ പോലും ബുദ്ധൻ്റെ സന്ദേശങ്ങളിൽ റീസൺ യുക്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെൻ എ ഗ്രീഫ് സ്ട്രൈക്ക് എൻ വുമൺ ഹൂസ് ചൈൽഡ് ഹാഡ് ഡൈഡ് കെയ്ം ടു ബുദ്ധ ഹീ ജെൻറ്റ്ലി കൺവിൻസ്ഡ് ഹെർ എബൌട്ട് ദ ഇൻവിസിബിലിറ്റി ഓഫ് ഡെത്ത് റാദർ ദാൻ ബ്രി ഹെർ സൺ ബാക്ക് ടു ലൈഫ് ഒരു മകൻ നഷ്ടപ്പെട്ട മകൻ മരിച്ചുപോയ അമ്മ അമ്മ ശ്രീബുദ്ധൻ്റെ അടുത്ത് ജീവൻ മകനെ ജീവൻ തിരിച്ച് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു രംഗം ഒരു കഥയുണ്ട് ശ്രീബുദ്ധൻ ആ അമ്മയോട് ജീവിത യാഥാർത്ഥ്യ മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത് മറിച്ച് ജീവൻ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുക്കുകയല്ല The Buddhist philosophy says the world is transient and constantly changing. It is soulless as there is nothing permanent or eternal in it. Within this transient world, sorrow or dukkha is intrinsic to human existence. It's by following the path of moderation, severe penance and indulgence, self-indulgence

ആത്മാവില്ല അനാത്മമാണ് വിതിൻ ദിസ് ട്രാൻഷൻ വേൾഡ് സോറോ ഈസ് ഇൻട്രൻസിക് ടു ഹ്യൂമൻ എക്സിസ്റ്റൻസ് അപ്പോൾ ഈ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദുഃഖമാണ് ആത്യന്തിക സ്വഭാവം ഇറ്റ് ഈസ് ഫോളോയിങ് ദ പാത്ത് ഓഫ് മോഡറേഷൻ ബിറ്റ്വീൻ സിവിയർ പെനൻസ് ആൻഡ് സെൽഫ് ഇൻ്റലിജൻസ് ഹ്യൂമൻ ബീങ്സ് ക്യാൻ റൈസ് എബൗ ദ വേൾഡ്ലി ട്രബിൾസ് ബുദ്ധമതം പറയുന്നത് മധ്യമാർഗമാണ്

വെതർ ആർ നോട്ട്സ് ഗോഡ് എക്സിസ്റ്റഡ് വാസ് റിലവെൻസ് അപ്പം ബുദ്ധമതത്തിൻ്റെ ആ ഏറ്റവും പുരാതനമായ കാലത്ത് ആ ദൈവത്തിൻ്റെ അസ്തിത്വം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല എന്ന് ബുദ്ധമതം പറയുന്നുണ്ട് ദ ബുദ്ധ റിഗാർഡഡ് ദ സോഷ്യൽ വേർഡ്സ് ആസ് ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻസ് റാദർ ദാൻ ഡിവൈൻ ഒറിജിൻ സോ ഹി അഡ്വൈസ് കിങ്സ് ആൻഡ് ചീഫ്സ് ടു ബി ഹ്യുമൻഡ് എത്തിക്കൽ അപ്പം ഈ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നത് മനുഷ്യനാണ് ദൈവമല്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും തലവന്മാരോടും ഒക്കെ പറയുന്നുണ്ട് ടു ബി ഹ്യൂമൈൻ മാനവികതയുള്ളവരായി മാറുക അതുപോലെ തന്നെ എത്തിക്കൽ എത്തിക്കലായിട്ട് മാറുക ധാർമ്മികത ഉള്ളവരായിട്ട് മാറുക ദ ബുദ്ധ എംഫസൈസ്ഡ് ഇൻഡിവിജ്വൽ ഏജൻസി ആൻഡ് റൈറ്റ് ഓഫ് ആക്ഷൻ As the means to escape from the cycle of rebirth and attain self realization and nibbana. Nibbana means the extinguishing of the ego and desire and thus end the cycle of suffering for those who renounce the world. Be lambs unto yourself, as all of you must work out your own liberation. This was the last word of the Buddha. അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ ബുദ്ധമതം പറയുന്നത് പുനർജന്മത്തിൽ നിന്നുള്ള മോചനത്തിനായും ആത്മസാക്ഷാത്കാരത്തിനായും നിബാന അഥവാ അഹന്തയുടെയും ആഗ്രഹത്തിൻ്റെയും മോചനം സാധ്യമാക്കാം എന്നാണ് അതിനായുള്ള മാർഗം വ്യക്തിഗതവുമായ കർത്തവ്യവും ധാർമ്മികമായ പ്രവൃത്തിയുമാണ് ഈ മാർഗത്തിലൂടെ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചവർക്ക് സഹനചക്രത്തിൻ്റെ അന്ത്യം കുറിക്കാൻ കഴിയും എന്ന് ബുദ്ധമതം പറയുന്നു ബുദ്ധൻ്റെ അവസാന വാക്കുകൾ നിങ്ങൾ അവനവൻ്റെ മോചനം സ്വയം നേടേണ്ടവരായതിനാൽ ഓരോരുത്തരും അവനവന് വിളക്കാകുക ഫോളോവേഴ്സ് ഓഫ് ദ ബുദ്ധ ബുദ്ധൻ്റെ അനുയായികൾ ഗ്രൂ എ ബോഡി ഓഫ് ഡിസൈപ്പിൾസ് ഓഫ് ദ ബുദ്ധ ആൻഡ് ഹി ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ ഓഫ് മോങ്സ്

ഇവരിൽ നിന്ന് ബുദ്ധസന്യാസിമാരുടെ ഒരു സംഘം അദ്ദേഹം സ്ഥാപിക്കുകയാണ് ബുദ്ധസന്യാസിമാർ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് അന്നന്നത്തെ ആഹാരം ഭിക്ഷയായി സ്വീകരിക്കുന്നതിനുള്ള ഭിക്ഷാപാത്രം പോലെയുള്ള അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ അവർ കൈവശം വെച്ചിരുന്നുള്ളൂ അവരെ ഭിക്ഷിക്കൽ എന്നാണ് വിളിച്ചിരുന്നത് തുടക്കത്തിൽ പുരുഷന്മാർ മാത്രമായിരുന്നു ഭിക്ഷുക്കളായി വന്നത് പിന്നീട് സ്ത്രീകളെയും ഭിക്ഷുണികളായിട്ട് സ്വീകരിക്കുകയുണ്ടായി ബുദ്ധൻ്റെ വളർത്തമ്മ മഹാപ്രജാപതി ഗൗതമിയാണ് ആദ്യത്തെ ഭിക്ഷുണി ദ ബുദ്ധ ഹാസ് ഫോളോവേഴ്സ് കെയ് ഫ്രം മെനി സോഷ്യൽ ഗ്രൂപ്പ്സ് ദ ഇൻക്ലൂഡഡ് കിങ്സ് ചീഫ്സ് വെൽത്തി മെൻ വർക്കേഴ്സ് ക്രാസ് പീപ്പിൾ

ലൈക്ക് കരുണ ഓർ കമ്പാഷൻ ആൻഡ് കോണ്ടക്റ്റ് റാദർ ദാൻ ക്ലെയിംസ് ഓർ സുപ്പീരിയോറിറ്റി ബേസ്ഡ് ഓൺ ബേസ് സോ ബുദ്ധിസം ഗ്രൂ റാപ്പിഡ്ലി ഡ്യൂർ ഹിസ് ലൈഫ് ടൈം ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ബുദ്ധമതം കരുണയ്ക്കും സ്വഭാവത്തിനുമായിരുന്നു പ്രാധാന്യം കൊടുത്തത് അല്ലാതെ വലിയ കുടുംബത്തിൽ ജനിച്ചു എന്ന ആ പരിഗണന ബുദ്ധൻ ആർക്കും കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ ദർശനം വളരെ ലളിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെമ്പാടും പെട്ടെന്ന് തന്നെ ബുദ്ധമതം വ്യാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ബുദ്ധമതം ഇന്ത്യയിലെമ്പാടും വ്യാപിക്കുകയും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു നിങ്ങൾ അവനവൻ്റെ മോചനം സ്വയം നേടേണ്ടവരായതിനാൽ ഓരോരുത്തരും അവനവന് വിളക്കാക്കുക നിങ്ങൾ അവനവൻ്റെ മോചനം സ്വയം നേടേണ്ടവരായതിനാൽ ഓരോരുത്തരും അവനവന് വിളക്കാക്കുക ശ്രീബുദ്ധൻ പ്രസേനജിത്ത് മഹാരാജാവിനെ കാണാൻ ചെല്ലുന്ന ഒരു രംഗം കുമാരനാശാൻ വളരെ മനോഹരമായിട്ട് ചണ്ടാലഭിക്ഷുക്കിൽ വർണ്ണിക്കുന്നുണ്ട് പ്രസേനജിത്ത് മഹാരാജാവിനോട് ശ്രീബുദ്ധൻ പറയുന്നു സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്ന മരണം സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം ഇത് നിങ്ങൾക്കൊരു അസൈൻമെന്റ് ബുദ്ധമത തത്വങ്ങളും ജൈനമത തത്വങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുക കമ്പെയർ ദ ഡോക്ടർസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം തുടർഭാഗങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം താങ്ക്